ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി മുൻവർഷം ചോദിച്ചിട്ടുള്ള കേരള ഫാക്ട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം 5. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? 34. കേരളത്തിൽ കായലുകളുടെ എണ്ണം 34. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര? 140. കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140. നല്ലളം താപവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലാണ് നല്ലളം താപവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പ്രാചീനകാലത്ത് ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടിരുന്നത് എറണാകുളമാണ്. പ്രാചീനകാലത്ത് ഋഷിനാഗക്കുളം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം എറണാകുളം. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആര്? ഹൈദരലി. ഹൈദരലിയാണ് പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം? കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി? വി കെ കൃഷ്ണമേനോൻ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോനാണ്. കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ? പി എസ് റാവു. പി എസ് റാവു ആണ് കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആര്? പി എൻ പണിക്കർ. പി എൻ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്? മലമ്പുഴ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി? ശിരുവാണിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിപ്പുഴയാണ്. ഗാന്ധിജി വൈക്കത്ത് സന്ദർശനം നടത്തിയ വർഷം? 1925. ഗാന്ധിജി വൈക്കത്ത് സന്ദർശനം നടത്തിയ വർഷമാണ് 1925. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുനലൂർ. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുനലൂർ. പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ച വർഷം 1877. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ? മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴിപ്പുഴയാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം? ആറന്മുള. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ്. മാട്ടുപെട്ടിയിലെ കാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ സഹകരിച്ച രാജ്യം? സ്വിറ്റ്സർലാൻഡ്. മാട്ടുപെട്ടിയിലെ കാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ സഹകരിച്ച വിദേശ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം? വെള്ളൂർ. വെള്ളൂർ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കർവത്തോട്ടമായ ബ്രൗൺസ് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി കണ്ണൂർ ജില്ലയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കർവത്തോട്ടമായ ബ്രൗൺസ് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ച സ്ഥലം? കായംകുളം. കായംകുളത്താണ് ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം? നെയ്യാറ്റിൻകര.
സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകരയാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി ഗവർണർ ഫാത്തിമ ബീവി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി ഗവർണർ ഫാത്തിമ ബീവിയാണ്. ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം പെരുവണ്ണാമൂഴി. ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം പെരുവണ്ണാമൂഴിയാണ്. പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ. വർഷം 1946 പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിലാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയമാണ്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എം എൻ ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് എം എൻ ഗോവിന്ദൻ നായർ. കൊല്ലം പട്ടണത്തിന്റെ സ്ഥാപകൻ മാർ സാപ്പിർ ഈസോ. കൊല്ലം പട്ടണത്തിന്റെ സ്ഥാപകനാണ് മാർ സാപ്പിർ ഈസോ. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല പാലക്കാട്. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ ചന്ദ്രൻ. അൺ അക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഒരു എഡ്യൂക്കേറ്ററാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അൺ അക്കാഡമി പ്ലസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമിയിൽ കേരള പി എസ് സി മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. നിലവിൽ 40-ലധികം എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഈ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ റേറ്റിനെ കുറിച്ച് പറയാം. അൺ അക്കാഡമി പ്ലസിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സാണ് ഇവർ. കേരള പി എസ് സി മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നു. കേരള പി എസ് സിയിൽ ഉടൻ ആരംഭിക്കുന്ന എക്സാംസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്ന ബാച്ച് കോഴ്സസ് ആണിത്. ഇപ്പോൾ തന്നെ 15-ലധികം ബാച്ച് കോഴ്സസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ LDC, LGS, SI, ഫയർമാൻ എന്നീ എക്സാംസുമായി ബന്ധപ്പെട്ട് ബാച്ച് കോഴ്സസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇൻഡിവിജ്വൽ കോഴ്സസും അവൈലബിൾ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ 150-ലധികം ഇൻഡിവിജ്വൽ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് സബ്ജക്ട് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ എക്സാം ബേസ്ഡും ആയിരിക്കും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ആരംഭിക്കാൻ പോകുന്ന കോഴ്സസിന്റെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് അൺ അക്കാഡമിയിൽ പ്ലസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സാംസുമായി ബന്ധപ്പെട്ട് കോഴ്സസ് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ്സസ് കാണാൻ സാധിക്കും. പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. പ്ലസിൽ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതെന്ന് ഇനി നമുക്ക് പരിചയപ്പെടാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും അൺ അക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം കേരള പി എസ് സി സെലക്ട് ചെയ്യുക. കേരള പി എസ് സി സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ പ്ലസ് ഫ്രീ കോഴ്സ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്ലസ് സെലക്ട് ചെയ്യണം. പ്ലസ് സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനൊരു പേജ് വരും. അതിൽ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ കാണുന്നത് സെലക്ട് പ്ലാൻ ആൻഡ് അപ്ലൈ റെഫറൽ കോഡ് എന്നൊരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് സെലക്ട് ചെയ്യാം. 1 മാസത്തെ പാക്കേജ് ഉണ്ട്. 3 മാസം, 6 മാസം, 12 മാസം, 24 മാസം, ഇങ്ങനെയാണ് പ്ലസിൽ ജോയിൻ ചെയ്യേണ്ട പാക്കേജ് ഉള്ളത്. 1 മാസത്തേക്കാണ് നിങ്ങൾ പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 1400 രൂപ അടയ്ക്കുക. 3 മാസത്തേക്കാണെങ്കിൽ 3500, 6 മാസത്തേക്കാണെങ്കിൽ 5600 രൂപ, 1 വർഷത്തേക്ക് 7000, 2 വർഷത്തേക്ക് 8400 രൂപയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റെഫർ കോഡ് രാഹുൽ 111 എന്ന റെഫർ കോഡ് അപ്ലൈ ചെയ്യുക. രാഹുൽ 111 എന്ന റെഫർ കോഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെ എൻ്റർ ചെയ്യുക രാഹുൽ 111. എൻ്റർ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടും. 7000 ഒരു വർഷത്തേക്ക്. ഈ റെഫർ കോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ എമൗണ്ട് 6300 രൂപയായി കുറയും. കണ്ടിന്യൂ കൊടുക്കുക.
കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഒരു മാസത്തേക്ക് ഈ റഫർ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 1260 രൂപയായി കുറയും, 3 മാസത്തേക്ക് 3150 രൂപയായി കുറയുന്നതാണ്, 6 മാസത്തേക്ക് 5040 രൂപയായി കുറയും, 1 വർഷത്തേക്ക് 6300, 2 വർഷത്തേക്ക് 7560 രൂപയായി കുറയും. എൻ്റെ ഈ റഫർ കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, റഫർ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം, എൻ്റർ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യണം. ഇവിടെ ക്രെഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫ്രീ ക്ലാസ് അൻ അക്കാഡമിയിൽ ഫ്രീ ക്ലാസ് കാണുമ്പോൾ ലഭിക്കുന്ന ക്രെഡിറ്റ്സ് ആണ്, അത് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 9% ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും. 9% ഡിസ്കൗണ്ട് കിട്ടും. 6300 എന്നുള്ളത് 5670 രൂപയായി കുറയും. ഇത് 1 വർഷത്തേക്കാണ്. 2 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ട ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 6800 രൂപയാണ്. ഓക്കെ. അതുപോലെ 1 മാസത്തേക്ക് 1200, 3 മാസത്തേക്ക് ഏകദേശം 2800 രൂപയാണ് ഏകദേശം അടയ്ക്കേണ്ടത്, 6 മാസത്തേക്ക് ഏകദേശം 4500 രൂപ. അപ്പോൾ കൂടുതൽ ലാഭം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എടുക്കുന്നതാണ്. അപ്പോൾ മാക്സിമം 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡാണ് വരുന്നത്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട്, കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക, EMI ഓപ്ഷൻ അവൈലബിൾ ആണ്, നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്, അതുപോലെ പേടിഎം, ഗൂഗിൾ അതുവഴിയൊക്കെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അതുപോലെ നോ കോസ്റ്റ് EMI ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ തന്നിരിക്കുന്ന ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ്സിനെല്ലാം നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 7012414107. ഓക്കെ, താങ്ക് യു. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം. ചന്ദ്രഗിരി പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ്. ചന്ദ്രഗിരി പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി. റാന്നി പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം. ഗുരു ഗോപിനാഥ് നടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഗുരു ഗോപിനാഥ് നടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽപ്പുഴ. ചെറുകോൽപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്. ചെറുകോൽപ്പുഴ പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളി K.R. നാരായണൻ. K.R. നാരായണനാണ് രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളി. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്രം. ആറ്റുകാൽ ദേവീക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷിസങ്കേതം. മംഗളവനം പക്ഷിസങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഇടുക്കി അണക്കെട്ട് പദ്ധതിയിൽ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി അണക്കെട്ട് പദ്ധതിയിൽ സഹായിച്ച രാജ്യം കാനഡയാണ്. ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം നാട്ടകം. നാട്ടകത്താണ് ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നാട്ടകം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു.
കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. പുൽപ്പള്ളിയിലാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുൽപ്പള്ളി വയനാട് ജില്ലയിലാണ്. തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനം. തേക്കിൻകാട് മൈതാനത്താണ് തൃശൂർ പൂരം നടക്കുന്നത്. മലബാർ സർക്കസ് സ്ഥാപിച്ചത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണനാണ് മലബാർ സർക്കസ് സ്ഥാപിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൂഴി. പെരുവണ്ണാമൂഴിയിലാണ് കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ മുതല വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരി ഇബൻ ബത്തൂത്ത. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം. കഴക്കൂട്ടത്താണ് ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത്. പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലാണ് പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് പുനലൂർ. പുനലൂരിലാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇ കെ നയനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം പയ്യാമ്പലം ബീച്ച്. പയ്യാമ്പലം ബീച്ചിലാണ് ഇ കെ നയനാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ത്യയിൽ 0 ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട ജില്ല. ഇന്ത്യയിൽ 0 ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ആറന്മുള വള്ളംകളി നടക്കുന്ന നദി പമ്പാ നദി. പമ്പാ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. വർക്കല പട്ടണത്തിൻ്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്തണ്ഡൻ പിള്ള. അയ്യപ്പൻ മാർത്തണ്ഡൻ പിള്ളയാണ് വർക്കല പട്ടണത്തിൻ്റെ സ്ഥാപകൻ. കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായിക്കര. കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായിക്കരയാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പന്നിയൂർ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലവയൽ. അമ്പലവയലിലാണ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അമ്പലവയൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പ്രധാന കമുകിനം മംഗള. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പ്രധാന കമുകിനം മംഗള. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.